കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അൺഎംപ്ലോയ്മെൻ്റ് അല്ല പക്ഷേ ഞാൻ കാണുന്നത് അൺഎംപ്ലോയിഡ് ഗ്രാജുവേറ്റ്സിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണ് വിദ്യാഭ്യാസം കിട്ടിയിട്ടും അൺഎംപ്ലോയിഡ് ആയവരുടെ എണ്ണമാണ് കൂടുതലെന്ന് പറയുന്നത് യു പിയിലൊക്കെ അത് ഭയങ്കര ഡിഫറെൻ്റാണ് അവിടെ അൺഎംപ്ലോയിഡിൻ്റെ എണ്ണം തന്നെ കൂടുതലാണ് വിദ്യാഭ്യാസം ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ബിടെക്ക് കഴിഞ്ഞ നിങ്ങൾ അതല്ലെങ്കിൽ ഫൈനൽ ഇയർ ആയി പഠിച്ചിരിക്കുന്ന നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ത് കോഴ്സ് എടുക്കണം ഇനി എം ടെക്കിന് പോകണോ അതിൻ്റെ എല്ലാ ആൻസറാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം എന്ത് എന്നുള്ളത് കറക്റ്റ് ഒരു ബോധം എന്തായാലും നിങ്ങൾക്ക് സോ മൈ സബ്സ്ക്രൈബ് ആൻഡ് വെൽക്കം ടു അനദർ സെഷൻ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു എം ടെക് ചെയ്തിട്ട് കാര്യമുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു എം ബി എട്ട് കാര്യം ഉണ്ടോ ഇതിൽ രണ്ട് കാര്യം ഞാൻ പറയുന്നു ഒന്ന് എം ടെക് ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എംപ്ലോയബിലിറ്റി കൂടാൻ പോകുന്നില്ല ബട്ട് നിങ്ങളൊരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനായ ഐ ഐ ടി സിലും അതുപോലെ ഐ ഐ ടി സിലും അതുപോലത്തെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും എം ടെക് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കാം സെക്കൻഡ് ക്വസ്റ്റൻ നിങ്ങൾ എം ബി എയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് കുഴപ്പമൊന്നുമില്ല ടെക് പ്ലസ് മാനേജ്മെൻറ്റ് നല്ലൊരു കോമ്പിനേഷൻ ആണ് പക്ഷേ നിങ്ങളത് ഐ എ എംസിൽ കാറ്റ് എഴുതിയ ടോപ്പ് കോളേജസ് തന്നെ എടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് അതിന് പോകരുത് അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനത്തെ വെറൈറ്റി ഓപ്പർച്യൂണിറ്റീസ് ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ അത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ബട്ടൺ വയ്ക്കുക കുറേ വ്യൂവേഴ്സ് ഉണ്ട് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബ് കൗണ്ട് ഇല്ല അതൊന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് സോർട്ട് ചെയ്ത് വയ്ക്കുക ലൈക്ക് ഡിസ്ലൈക്ക് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് സോ ദാറ്റ്സ് സപ് ടു യു സോ ഈ ഒരു സെഷന് ഞാൻ ആക്ച്വലി മൂന്ന് പാർട്ട്സിലാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്ന് ടെക്സ് സ്കിൽസ് ഡിമാൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് സ്കിൽസ് ഏതൊക്കെയാണ് സെക്കൻഡ് നിങ്ങൾ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം തേർഡ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റും അതിന് സോഫ്റ്റ് സ്കിൽസും എന്തൊക്കെ നിങ്ങൾക്ക് വേണം ഒരു ജോലി അറ്റൈൻ ചെയ്യാൻ അതല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് എത്തിപ്പെടാൻ എന്നുള്ളത് സോ ഫസ്റ്റ് നമുക്ക് ഇന്ത്യമാൻ ടെക് സ്കിൽസിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങളൊരു ടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബി ബി ടെക് സി എസ് എടുത്തവരാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക് പാട്ടിലോട്ട് പിവറ്റ് ചെയ്യണം എന്നാഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കണം ടെക്കിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോ ആക്കിയിരിക്കണം സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാവരും പറയുന്ന പോലെ ജാവുണ്ട് ഉണ്ട് സി പ്ലസ് പ്ലസ് ഉണ്ട് പിന്നെ ഇതെല്ലാം ഇതിനൊക്കെ പഠിപ്പിക്കാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ കുറേ നിലവിലായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി പഠിക്കാം അതല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട് ഹർഷിത് ചഡ്ഡ ഹർഷിത് ചഡ്ഡ എന്ന് പറഞ്ഞ ഐ ഐ ടി എൻ ആണ് പേര് കറക്റ്റ് ആണോ എന്നറിയില്ല അത് ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ ഇയാളുടെ യൂട്യൂബ് ചാനൽ ഇയാൾ സ്വന്തമായിട്ട് കോഴ്സസ് സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡിനുള്ളിൽ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സാധനമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യുക ദിസ് ഇസ് നോട്ട് സംതിങ് സ്പോൺസഡ് പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ട് ബെസ്റ്റ് ആളേക്കു പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യുക പ്രോഗ്രാമിലോട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ടെക് ഫീൽഡിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെക്ടറായി പറയുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർട്ടിഫിക്കേഷൻസ് ആണ് അത് നന്നായി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കാരണം അതങ്ങനെ ആരും കൂടുതലങ്ങ് എക്സ്പ്ലോർ ചെയ്യാത്ത ഫീൽഡാണ് പക്ഷേ അതിൽ നല്ല പൊട്ടൻഷ്യലും ഉണ്ട് ഇപ്പോൾ എ ഡബ്ല്യു എസ് സർട്ടിഫൈഡ് സൊല്യൂഷൻ ആർക്കിടെക്ട് എന്ന് പറഞ്ഞ പറഞ്ഞോ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് അതെടുക്കുക അതല്ലെങ്കിൽ സെക്കൻഡ് വൺ മൈക്രോസോഫ്റ്റ് ആസ് യുവർ ഇതൊരു ഫ്രീ കോഴ്സാണ് ആക്ച്വലി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ റെലവൻ്റ് ആയിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക അതിൻ്റെ ഇതെടുക്കുക എടുക്കുക ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇതേപോലെ ഒരു നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്താൽ നല്ലൊരു ബെനിഫിറ്റ് കിട്ടാവുന്നതാണ് തേർഡ് വൺ ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് ഇതൊരു ഭയങ്കര ഹൈ പേയിങ് സെക്ടറാണ് എന്നാലായിട്ട് എൻട്രി ലെവൽ എൻട്രി ലെവൽ ബാരിയർ കുറച്ച് കൂടുതലുള്ളതാണ് അതിലൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റാ അനലിറ്റിക്സിൽ നിങ്ങൾക്ക് ടേബിളു പവർ ബി ഐ പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഡാറ്റ അനാലിസിസ് ഡൗവലം പക്ഷേ നിങ്ങളൊരു ഏത് ലെവൽ ജോലിക്ക് പോയാലും ടേബിളും പവർ ബി ഐ വേണ്ടി വരും അത് ഡാറ്റ പോലും അല്ല ഡാറ്റ ഇൻവോൾവ് ആയിട്ട് ഏതെങ്കിലും ചെറിയൊരു ജോലി ഉണ്ടെങ്കിൽ പോലും അതിൽ ടേബിളും ഈ പറഞ്ഞ പോലെ പവർ ബി ഐയും പഠിച്ചിരത്തേ പറ്റും പവർ ബി ഐ ഇസ് ആക്ച്വലി നമ്മുടെ പി പി ടി പ്രസൻറ്റേഷൻ ഉണ്ടാക്കില്ലേ അതിനെ കോഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി പി പി ടി ഉണ്ടാക്കുന്നതിനേക്കാൾ സുഖമാണ് പവർ ബി ഐ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ അതേപോലെ ടേബിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എക്സൽ ഉപയോഗിക്കില്ലേ അതിൻ്റെ പകരമായിട്ടാണ് ഇപ്പോൾ ടെക് സ്കിൽസ് ആയിട്ടുള്ള ടേബിൾ ഉപയോഗിച്ചു വരുന്നത് അപ്പോൾ ഈ ടേബിളും പവർ ബിയെയും കൂടി പൈത്തണിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു ഡാറ്റാ സയൻസ് സയന്റിസ്റ്റ് ആവാനുള്ള ഒരു എത്തുക സോ നിങ്ങൾക്കത് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഭയങ്കര ഹൈ പേയിങ് പ്രൊഫഷണൽസ് ആണ് ഈ ഒരു ഫീൽഡിൽ ഒയിൽ ടെക് ഫീൽഡിൽ പക്ഷേ പിന്നെ സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്കിംഗ് ഫീൽഡിലും കുറച്ച് സർട്ടിഫിക്കേഷൻ ലൈക്ക് സിസ്കോ സി സി എൻ എ സെക്യൂരിറ്റി പ്ലസ് അതേപോലെ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇതൊക്കെ കുറച്ച് പ്രീമിയം ആയിരിക്കാം പറയാൻ പറ്റില്ല പിന്നത്തെ ഒരു ഫോർത്ത് ഫിഫ്ത്ത് കാറ്റഗറിയിൽ ഞാൻ പറയുന്നത് ഇതൊരു ടെക്കായിട്ട് ഡിമാൻഡഡ് അല്ല ഒരു ഡൊമൈൻ സ്പെസിഫിക് എന്ന് പറയാം ഞാൻ എൻ്റെ പേഴ്സണലി കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചാണ് നെബോഷ് ഐ ജി സി എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ അക്കാഡമി ഉണ്ട് അപ്പോൾ ഇവിടെ പോയിട്ട് ഇവരുടെ ഒരു സേഫ്റ്റി എഞ്ചിനീയറിംഗ് കോഴ്സ് എന്നുള്ളൊരു കോഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊരു കുറച്ച് ബുക്കിലിട്ടാണ് ഇത്ര പോലെ ഒരു ബുക്ക് ഉണ്ടാവും അത് പഠിക്കാൻ വരും കുറേയൊക്കെ എം സി ക്യൂ ടെസ്റ്റാണ് ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജി സി സി കൺട്രീസ് സേഫ്റ്റി ഓഫീസറായി ജി സി സി കൺട്രീസിൽ സേഫ്റ്റി ഓഫീസറായി നിങ്ങൾക്ക് ജോലി കിട്ടും സേഫ്റ്റി ഓഫീസർ ഇസ് മോർ ലൈക്ക് സൈറ്റുകളിൽ സേഫ്റ്റി കൺട്രോൾ ചെയ്യുക അതിൽ കൂടുതൽ പണിയെടുക്കേണ്ട ഒരു ഒരു ഫോർമാൻ ഒക്കെ പോലെ ആൾക്കാരെ മോണിറ്റർ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക പക്ഷേ വെയിലത്ത് നിൽക്കേണ്ടി വരും വൈറ്റ് കോളർ നോക്കുന്നവർക്ക് പറ്റില്ല പക്ഷേ ഇതൊരു ഹൈഫെയ് ജോബാണ് ലൈക്ക് സൗദി തൻ ജി സി സി തന്നെ ഈ ഒരു റോളിന് മാസം ഒരു ലക്ഷത്തോളം രൂപ ശമ്പളം ഉണ്ട് അപ്പോൾ ഇത് പ്ലസ് ടു കഴിഞ്ഞവർക്കും ചെയ്യുക എല്ലാവർക്കും ചെയ്യുക ബി ടെക് കഴിഞ്ഞവണമൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബെറ്റർ ഇനി ഒന്നും കിട്ടിയില്ല എന്നുണ്ട് ഇതും ചെയ്തു വെക്കുക ഇതെടുത്തും നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ടെക് ഈ ഒരു ഫീൽഡിൽ പറ്റിയില്ല എന്നുണ്ട് ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നെബോഷ് ഐ ജി സി സോ ഇനി നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ എഞ്ചിനീയേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്കിൽ കോഴ്സ് തിരഞ്ഞെടുത്തപ്പോഴാണ് എനിക്ക് എൻട്രി ലെവേറ്റിൻ്റെ കോഴ്സസ് കണ്ടപ്പെട്ടത് ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ് കാരണം എന്താ വെച്ചാൽ ഇവർ കോഴ്സസ് ഓൾറെഡി പഠിപ്പിക്കുന്നുണ്ട് ഇവരുടെ സിലബസും ഒക്കെ നല്ല അടിപൊളിയാണ് ഞാൻ പ്രൊഫൈലൊക്കെ നോക്കിയിട്ടുണ്ട് വെരിഫൈഡ് ബൈ മീ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഭയങ്കര അടിപൊളിയാണ് അതായത് നിങ്ങളൊരു ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുക ഗുണം എന്താ വെച്ചാൽ ഇവർ നമുക്ക് ഇൻ്റർവ്യൂ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതായത് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂസ് തന്നുകൊണ്ടിരിക്കും പിന്നെ ബെസ്റ്റ് പാട്ട് എന്താ പ്ലസ് ടു കഴിഞ്ഞവർക്കും ഈ സ്കിൽ കോഴ്സസ് എടുക്കുക ഡിഗ്രി കഴിഞ്ഞവർക്കും കിട്ടുക ഇവൻ വേറെ ബ്രാഞ്ചിൽ എടുക്കുന്നവർക്കും ഡിഗ്രി എടുക്കുക ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കോഴ്സുകൾ നോക്കുകയാണെന്നുണ്ട് ഫസ്റ്റ് കോഴ്സ് ക്വാണ്ടിറ്റി സർവൈ കോഴ്സാണ് ഇതൊരു സിവിൽ ബേസ്ഡ് ആയി വരുന്നവർക്ക് പറ്റുന്ന കോഴ്സാണ് അതായത് നിങ്ങൾ അതിൻ്റെ സിസ്റ്റംസും കാര്യങ്ങളും ഡിസൈൻ ചെയ്യാനുള്ള ബേസിക്കലി എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ് കൺട്രോൾ കോൺട്രാക്ട് ഇതൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സിന് ബെറ്റർ ആയിട്ട് പറ്റും അപ്പോൾ ഇവിടെ പ്ലേസ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ നിയോമിലാണ് പ്ലേസ്ഡ് ആയിട്ട് സൗതിൻ്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റാണ് ലൈൻ നിയോം ദി ലൈൻ എന്ന് പറഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ടയർ ടൂ കമ്പനി ിലും പ്ലേസ്മെന്റ് ഉണ്ട് അപ്പോൾ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് നിങ്ങൾ നന്നായി ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സാലറിയും കിട്ടും ഭയങ്കര സാലറീസ് ഭയങ്കര നെഗോഷിയബിൾ ആണ് നിങ്ങൾ ഇൻറ്റർവ്യൂവിൽ എത്ര നന്നായി പഠിച്ചിട്ട് പെർഫോം ചെയ്യുന്നോ അത് വെച്ചിട്ടാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് എടുക്കുന്ന ജോബ് റോൾസ് എലിജിബിലിറ്റി നോക്കുമ്പോൾ ഐ ടി ഐ കഴിഞ്ഞവർക്ക് കൊടുക്കുക സിവിൽ കഴിഞ്ഞവർക്ക് കൊടുക്കുക ഇനി സെക്കൻഡ് കോഴ്സ് നോക്കുമ്പോൾ ഓയിൽ ആൻഡ് എൻജിനീയറിംഗ് കോഴ്സാണ് ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജി സി സിയിലൊക്കെ നല്ല രീതിയിലുള്ള നമ്മൾ റിലയൻസ് കമ്പനിയിലും അതേപോലെ ഒ എൻ ജി സിയിൽ അതുപോലത്തെ കമ്പനീസിലൊക്കെ നല്ല ഭാവിയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നതൊരു റോളാണ് പിന്നെ ഇവരുടെ ഒബ്വിയസ്ലി ഇവരെ ജോബ് റോൾസ് ഫീൽഡ് എഞ്ചിനീയർ ഫീൽഡ് സ്പെഷ്യലിസ് പറഞ്ഞാൽ ഇതുപോലത്തെ കുറേ ജോബ് റോൾസ് ഇതിലുണ്ട് പിന്നെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവരുടെ സിലബസ് ബേസിക്കലി നൂറ് പേരോളം വേറെ ക്വാണ്ടിറ്റി സർവേ ചെയ്യുന്ന കോഴ്സിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഇരുന്നൂറ് പേരോളം പ്ലേസ്ഡ് ആയിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഇത് പറഞ്ഞാൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഐ ടി ഐ ിടെക് കഴിഞ്ഞവർ കൊടുക്കുക ഇത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞവർക്കാണ് കൂടുതൽ ബെറ്റർ എന്നൊന്നുമില്ല ആർക്കും ഏത് ഫീൽഡ് നിന്നും പോയി എടുക്കുക അപ്പോൾ എടുത്തിട്ട് നിങ്ങൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ നോക്കുക നന്നായി പഠിച്ചിട്ട് ഇനി തേർഡ് കോഴ്സ് പറയുകയാണെന്നിട്ട് എം ഇ പി കോഴ്സാണ് ഇതൊരു ഡിസൈൻ കോഴ്സാണ് അതായത് മെക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് ഇതിനുള്ള ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള മോഡൽസ് ഡെവലപ്പ് ചെയ്യാനും പ്ലംബിംഗ് സിസ്റ്റംസ് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ പഠിക്കാനുള്ള കോഴ്സുകളാണ് ഇവിടെയും നല്ലൊരു കമ്പനി പറഞ്ഞത് സ്കിനീഡർ ഇലക്ട്രിക്കാണ് അപ്പോൾ അതിലും ടെസ്റ്റ് എഞ്ചിനീയർ ആയിട്ടാണ് ഇവർ പ്ലേസ്ഡ് ആയിട്ടുള്ളത് അതുപോലത്തെ ടയർ ടു കമ്പനീസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട് കുറേ പേര് ഇതിലെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഓട്ടോ കാഡ് വരെ പഠിപ്പിക്കുന്നുണ്ട് ഓട്ടോ കാഡ് ഭയങ്കര നമ്മൾ പറഞ്ഞതുപോലെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കോഴ്സാണ് സിവിൽൻ്റെ കോഴ്സിലും ക്വാണ്ടിറ്റി സർവേ കോഴ്സിലും അത് പഠിപ്പിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്തായാലും ഇവരുടെ കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സ് എടുക്കാം ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ ഫീസ് ഭയങ്കര കുറവാണ് ട്വൻറ്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി എന്നുള്ള റേഞ്ചിലാണ് ഓരോ കോഴ്സിൻ്റെ ഫീസ് കിടക്കുന്നത് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ കമ്പയറിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് സോ എന്തായാലും പഠിക്കുക ഇതിൽ കയറി പഠിക്കുക എന്നിട്ട് നിങ്ങൾ പ്ലേസ്മെന്റ്സിന് വേണ്ടി പഠിക്കുമ്പോൾ നന്നായി പെർഫോം ചെയ്യുക നന്നായി പഠിച്ചിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് സാലറി ഭയങ്കരമായിട്ട് ആയിരിക്കും സോ ഗോ ഫ്രിഡ് ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാൻ ഡൊമൈൻസ് സ്പെസിഫിക് സ്പെഷ്യലൈസേഷൻ നമ്മൾ എൻട്രി എലിവേറ്റിൻ്റെ കോഴ്സുകളെ കുറിച്ച് പറഞ്ഞതുപോലെ അതിന് പുറമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കോഴ്സുകളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യാഡ് സോഫ്റ്റ്വെയർ പഠിച്ചിരിക്കണം കാഡ് സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര വലുതായിരിക്കും അല്ലാണ്ട് നിങ്ങൾ സിലബസ് പഠിച്ചു എന്ന് വിചാരിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ക്യാഡ് സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് സോളിഡ് ബോക്സും പഠിക്കുക ഓട്ടോ കാഡും പഠിക്കുക ഇത് പഠിക്കുന്ന കുട്ടികൾ ഒരുവിധം ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രോ ആവണം ചെയ്തു തുടങ്ങിയാൽ പോരാ പ്രോ ഉണ്ട് പക്ഷേ ഇത് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാനാണെങ്കിൽ നല്ല ഹൈ ലെവൽ ലാപ്ടോപ്പ് വേണ്ടി വരും ഹൈ ലെവൽ ഇൻ ദ സെൻസ് ഗെയിമിംഗ് ലാപ്ടോപ്പ് സ്റ്റഫ് വേണ്ടി വരും പിന്നെ മെക്കാട്രോണിക്സ് മെക്കാക്ട്രോണിക്സ് അനദർ തിങ് റോബോട്ടിക്സ് ഫീൽഡിലോട്ട് നിങ്ങൾക്ക് ചെറിയ കോഴ്സുകൾ ചെയ്ത് കടക്കാൻ പറ്റും അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉള്ള സൈഡിൽ നിന്ന് ചെയ്യാൻ നോക്കുക ലൈക്ക് എൻട്രി അലെവെറ്റിൻ്റെ പോലെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉള്ള ഇൻസ്റ്റ്യൂട്ട്സ്ന്ന് ചെയ്യാൻ നോക്കുക അപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിൻ്റെ കാര്യം ഒബ്ബിയസ്ലി നിങ്ങൾ നോക്കണം അത് ഒബ്ബിയസ്ലി ബെറ്റർ ആയിരിക്കും ഇങ്ങനത്തെ സ്റ്റാർട്ട്സിനും ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് കടക്കാം സിവിൽ എഞ്ചിനീയറിംഗിൽ ഞാൻ പറഞ്ഞതുപോലെ സൈറ്റിൻ്റെ നെബോഷ് ഐ ജി സി സേഫ്റ്റി ഓഫീസർ എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും നെബോഷ് ഐ ജി സി കോഴ്സ് ചെയ്താൽ അതിന് പുറമെ നിങ്ങൾ പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ പി പി എം പി ചെയ്യുക പ്രൊജക്ട് മാനേജ്മെൻ്റിൻ്റെ കോഴ്സുകളൊക്കെ കോഴ്സറയിലും അതുപോലെ ഉടമിയിലും ഒക്കെ ഉണ്ട് അത് എത്രത്തോളം ബെനിഫിറ്റ് ആവുമെന്ന് എനിക്കറിയില്ല കാരണം ആ കോഴ്സുകൾ പക്ഷേ ബിൽഡിംഗ് ഇൻഫോർമേഷൻ മോഡലിംഗ് ബി ഐ എം ഇതൊരു നല്ല ഇമ്പോർട്ടൻറ്റ് കോഴ്സാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ ചെയ്യാൻ പറ്റിയ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിലൊക്കെ നിങ്ങൾക്കൊരു ത്രീ ഡി ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും ഇതൊക്കെ പഠിച്ചേ പറ്റൂ ഇനി ഇലക്ട്രിക്കൽ ഇ സി എഞ്ചിനീയറിങ്ങിൽ പറഞ്ഞതുപോലെ എൻട്രി ലെവിറ്റിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും അതിന് പുറമെ ലൈക്ക് പവർ സിസ്റ്റംസിലും എംബഡ് സിസ്റ്റംസിലും കൺട്രോൾ സിസ്റ്റംസിലും ഒക്കെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് ആയിരിക്കും എന്ത് ഒരു കുറച്ച് ക്രെഡിബിളായ ഒരു സർട്ടിഫിക്കേഷൻ അത് കോഴ്സ് എറിയാവാം അത് അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടിക്കൽ ബേസ്ഡ് ലേണിംഗ് അപ്രോച്ചിലായ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നു ആവാം അപ്പോൾ ഇവിടെ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വാളിറ്റി അല്ല നോക്കുന്നത് നിങ്ങളുടെ നോളേജ് ആണ് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇൻറ്റർവ്യൂ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നോളേജ് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സി വിയും ആയിരിക്കണം സോ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും കൂടി പറയുന്നുള്ളൂ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അതേപോലെ സൈബർ സെക്യൂരിറ്റി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ കുറച്ച് ഷെയ്ഡി ഏരിയയാണ് കാരണം അധികം ആൾക്കാരും ചെയ്യില്ല പക്ഷേ ഒരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്പറൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭയങ്കര റെയർ കുറച്ച് ആൾക്കാരെ ബ്ലോക്ക് ചെയിൻ ഡെവലപ്പിങ്ങിലേക്ക് പോകുന്നുള്ളു അതുകൊണ്ട് തന്നെ അവിടെയുള്ള പേയും കൂടുതലാണ് സപ്ലൈ കുറവായതുകൊണ്ട് അതിൻ്റെ ഡിമാൻഡും കൂടുതലാണ് അതിനുള്ള ഉണ്ട് സൈബർ സെക്യൂരിറ്റി ഫീൽഡിലും അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ പെട്ടെന്ന് കയറാൻ പറ്റും സൈബർ സെക്യൂരിറ്റി കാരണം ഒരുവിധ എല്ലാ കമ്പനീസിലും അവർക്ക് ഒരു ക്വാളിറ്റി അഷ്യൂറൻസ് എന്ന് പറഞ്ഞൊരു റോൾ ഉണ്ട് ടെക് കമ്പനീസിലെ എല്ലാ സ്റ്റാർട്ടപ്പ്സിലും എല്ലാ കമ്പനിയിലും അപ്പോൾ ഇവരൊക്കെ നോക്കുന്ന സൈബർ സെക്യൂരിറ്റിയാണ് മെയിനായിട്ട് അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ഇതിലൂടെ കയറാൻ പറ്റും ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടഫ് ടാസ്കൾ കുറച്ച് നിങ്ങൾ മെനക്കെടാനും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട് പക്ഷേ അതൊക്കെ നിങ്ങൾ എന്തായാലും ചെയ്യും എൻ്റെ പോലത്തെ ഈ വീഡിയോ കണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും പല പല കാര്യങ്ങൾ ഇതുപോലെ ഇടും അപ്പം നിങ്ങൾക്ക് ഓരോന്ന് റെഫർ ചെയ്ത് പോയിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റും ഇനി നമ്മൾ ഇനി ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രൊജക്ട് മാനേജ്മെൻറ്റും സോഫ്റ്റ് സ്കിൽസും ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുവിധം എല്ലാ കമ്പനീസിലും ഇവർ സർട്ടിഫിക്കേഷനായിട്ട് ചോദിക്കുന്നില്ല പക്ഷേ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് എൻ്റെ കമ്പനിയിൽ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊ ഉണ്ട് പ്രൊജക്ട് മാനേജ്മെൻറ്റിന് അതിന് കൺസൾട്ടിങ് കമ്പനീസ് ആണെങ്കിലും ബിടെക് കമ്പനീസ് ആണെങ്കിലും എല്ലാവരും ഒരു ആണല്ലോ മാനേജ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഹാൻഡിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യാൻ പഠിക്കണം അതിലൊന്നാണ് അജെയിൽ സ്ക്രം മാസ്റ്റർ സ്ക്രം എന്ന് പറഞ്ഞൊരു ഒരു സോഫ്റ്റ്വെയർ അപ്പോൾ ഇത് പഠിക്കൽ ഭയങ്കര ആണ് അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾ തിനുള്ള ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും ഫോർ ഷുവർ കാരണം എല്ലാ കമ്പനീസും ഇതാണ് നോക്കുന്നത് അപ്പോൾ അജേൽ മെത്തഡോളജീസ് ഇതിൽ വരും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രൊജക്ട്സിനാണ് ഇത് കൂടുതൽ യൂസ് ആവുന്നത് അതേപോലെ കൺസൾട്ടിങ് പ്രൊജക്ട്സിനും ഇത് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് അപ്പോൾ പ്രൊജക്ട് മാനേജ്മെന്റ് ഇസ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ പി എം പി സർട്ടിഫിക്കേഷനും ഇതിൻ്റെ കൂടെ ചെയ്താൽ അത് കൂടുതൽ ബെറ്റർ ആയിരിക്കും ഇതൊക്കെ ചിലപ്പോൾ ഒരു എക്സ്പെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി കെ ഒക്കെ ആവും തോന്നും അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഈ പറഞ്ഞ കോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒന്നോ രണ്ടെണ്ണോ സെലക്ട് ചെയ്യുക ആ ട്വൻറ്റി ഫൈവ് തേർട്ടി എത്രയായാലും ആദ്യം ഫ്രീ ആയിട്ട് പഠിക്കുക എല്ലാ സാധനവും ഫ്രീ ആയിട്ട് യൂട്യൂബിലും ഉണ്ട് പിന്നെ അതേപോലെ കോഴ്സർ അതുപോലത്തെ സൈറ്റിലുണ്ട് ആദ്യം ഫ്രീ ആയി പഠിക്കുക അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് നല്ല പ്രീമിയം ആയിട്ട് പഠിക്കാൻ നോക്കുക അതല്ലാണ്ട് നിങ്ങളൊരു എം ടെക്കിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ടോപ്പ് കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ അവിടെ പോയാലും ഇതൊക്കെയാണ് പഠിക്കേണ്ടത് പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ച് വെച്ചാൽ അത് കുറച്ചും കൂടി ബെറ്റർ ആണ് സ്റ്റുഡൻസ് ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ബി ടെക് സ്റ്റുഡൻസ് ആണ് കാണുന്നുണ്ടെങ്കിൽ സപ്ലിയുടെ പുറകെ പോകുന്നത് അത് സപ്ലി ഒഴിവാക്കാൻ നോക്കാം മാക്സിമം പഠിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ നോക്കുക അതിന് അതിന് കൂടെ ഇതൊക്കെ പഠിക്കാൻ നോക്കി അപ്പോഴായിരിക്കും ബെറ്റർ പിന്നെ ലാസ്റ്റ് പാർട്ട് ഞാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് സ്കിൽസ് ഇത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതല്ല ഞാൻ അവിടെ ഉദ്ദേശിച്ചത് ഒരു ബേസിക് കുറച്ച് വക്കാബുലറി ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഇംഗ്ലീഷിൽ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു വെക്കാബുലറി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിച്ചേ പറ്റും അതല്ലാണ്ട് ഇത് ഇമ്പ്രൂവ് ആവില്ല ഇതിന് പുറമേ ഇതൊരു പാർട്ട് ഇതിന് പുറമെ നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പിന് വേണ്ടി മെയിൽ അയക്കുമ്പോൾ കോൾഡ് മെയിൽ അയക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷണലിസം അതേപോലെ ഒരു വാട്സാപ്പിൽ ഒരു പ്രൊഫഷണൽ ചാറ്റ് ചെയ്യുമ്പോൾ ഫോർമൽ ചാറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഫഷണലിസം അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നത് നമുക്കൊന്നും പേഴ്സണലി അതില്ല നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഫേക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കണം പിന്നെ അതേപോലെ പ്രസൻറ്റേഷൻ സ്കിൽസ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ ഓരോ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ പ്രസ ഉണ്ടാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മളെന്തായാലും മടി കാണിച്ചിരിക്കും ബാക്കിലിരിക്കും വേറെ ടീംമെയ്റ്റ്സിനെ കൊണ്ട് ഇതാക്കാൻ പറയും പക്ഷേ അതൊന്നും ചെയ്യാണ്ട് ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിതൊക്കെ ഒന്ന് പഠിച്ചു നോക്കാൻ നോക്കുക അതൊക്കെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കോർപ്പറേറ്റിൽ വെയിൽ കൊള്ളാണ്ട് പണിയെടുക്കണമെങ്കിൽ ഇതെല്ലാം പഠിച്ചേ പറ്റും അല്ലാണ്ട് വെയിൽ കൊള്ളാണ്ട് ഒരു പണിയെടുക്കാൻ പറ്റില്ല സോ ഈ പറഞ്ഞ കോഴ്സുകളാണ് ജനറലായി ബിടെക് സ്പെഷ്യലൈസേഷൻ ചെയ്തവർ ചെയ്യുന്ന ബേസിക്കായി മിനിമം റിക്വയർമെൻറ്റ് ഇതൊക്കെ ചെയ്തിരിക്കണം ഇതിന് പുറമേ കുറേ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് പഠിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ യൂട്യൂബറുടെ കോഴ്സസ് ഉണ്ട് അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം പിന്നെ എൻട്രി എലിവേറ്റിൻ്റെ കോഴ്സസ് റെഫർ ചെയ്യുക മെക്ക് സിവിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ടീം പഠിക്കാൻ താല്പര്യമുള്ളവർ അവരുമായി സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഫീസ് കാര്യങ്ങൾ പിന്നെ അതേപോലെ ഈ മെക്ക് ബാക്കി ബാക്കിയുള്ള സ്പെഷ്യലൈസേഷൻസ് ആണെങ്കിൽ മെക്കാണെങ്കിലും സിവിലാണെങ്കിലും ഓട്ടോ ക്യാഡ് ക്യാഡ് സോഫ്റ്റ്വെയർസ് പഠിക്കുക പ്രൊജക്ട് മാനേജ്മെൻ്റിൻ്റെ ടൂൾസ് പഠിക്കുക ഇതൊക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഓൾസോ അജൈൽ സ്ക്രം എജൈലിൻ്റെ സോഫ്റ്റ്വെയർ അതും പഠിച്ചിരിക്കണം So that's all. Thank you so much for watching. Subscribe and like, dislike, it's up to you. Uh, we'll meet in another video.